ഇതുവൻ പുഷ്പിച്ചാണോ? അതെ. കാണാവില്ലടാ, ഒരു പുഷ്പൻ ഇറങ്ങിയിരിക്കണം. ഈ പ്രായമായിട്ട് ഈ ആയിട്ടും തന്നെയാണോ കയ്യിലുള്ളത്? ഞാനങ്ങനെ പറ്റിക്കൂടി പ്രാവശ്യം നടന്നാൽ മതിയായിരുന്നു. ഉച്ചകളി ഇത്തവണ ഞാൻ കാണിച്ചു തരാൻ നോക്കിക്കോ. പറയുമ്പോ എല്ലാം പറയണമല്ലോ. എന്റെ ഏട്ടൻ ഇതുവരെ എത്ര പെണ്ണ് കണ്ടിട്ടെന്ന് മൂപ്പർക്ക് തന്നെ യാതൊരു പിടിയില്ല. ഓഹോ, 10-35 വയസ്സുവരെ ഏട്ടൻ പ്രാരാബ്ധക്കാരനായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിന് നെടുന്തൂണായിരുന്നു ഏട്ടൻ. പെങ്ങന്മാരെ കെട്ടിച്ചുവിട്ടതിന് ശേഷമേ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് ഏട്ടന്റെ ഒരു വാശിയായിരുന്നു. പെങ്ങന്മാരുടെ കെട്ട് കഴിഞ്ഞു, അവര് ചിലരുടെ മക്കൾക്ക് കല്യാണ പ്രായമാവുകയും ചെയ്തു. എന്നിട്ട് ഏട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. വേറൊന്നുമല്ല, സങ്കല്പം. കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ബുദ്ധിനെയും സൗന്ദര്യത്തിനെയും പറ്റിയുള്ള അമിതമായ സങ്കല്പങ്ങൾ. നമുക്കെന്നാ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ കുട്ടിയെ വിളിച്ചോളൂ. വേണ്ടപ്പ, ഞാൻ അവളെ വിളിക്കുന്നില്ല. നിങ്ങളുടെ സങ്കല്പത്തിന് പറ്റിയ ഒരു കുട്ടിയല്ല എന്റെ മോള്. അല്ല, അതിപ്പോ കുട്ടിയെ കാണാൻ എങ്ങനെ പറയാൻ പറ്റുക? പറ്റും. എന്റെ മോള് ബി എ വരെ പഠിച്ചിട്ടുള്ളൂ. ആദ്യം തന്നെ 4 പേപ്പർ കിട്ടാനുണ്ട്. പിന്നെ കാണാനാണെങ്കിൽ ഓക്കെ, എന്റെ നിറോ ദാ ഇവളുടെ തടിയോ. മാഷിന്റെ സങ്കല്പമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ശരി എന്നാ. ഏട്ടാ, ഏട്ടാ, എനിക്ക് വയസ്സ് 32 ആയി. അതെന്റെ കുട്ടാണോ? ഏട്ടൻ കെട്ടിട്ടേ ഞാൻ കെട്ടത്തോളം ഒരു പ്രതിജ്ഞ എടുത്തുപോയി. പ്രതിജ്ഞ എടുത്താൽ പാലിക്കണം, അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. നിങ്ങൾ ഇങ്ങനെ സങ്കല്പം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന നിങ്ങളുടെ കല്യാണം ഒരിക്കലും നടക്കാൻ പോകില്ല. എനിക്ക് മനസ്സിനൊത്ത പെണ്ണിനെ കിട്ടിയിട്ടേ ഞാൻ കല്യാണം കഴിക്കൂ, അല്ലാതെ എനിക്ക് പറ്റില്ല. വേറെന്തെങ്കിലും വേണോ? കുറച്ച് വേഷം കിട്ടുമോ? രണ്ടംഗം വേണോ? എനിക്ക് വേണ്ട, അവന് കൊടുത്താൽ മതി. കുടുംബത്തിന്റെ നെടുന്തൂണാണെന്നൊക്കെ എല്ലായിടത്തും പറയാറുണ്ട് ഞാൻ. ഏട്ടാ, ഇവർക്കൊക്കെ നാണൂല്ലേ പബ്ലിക്കായിട്ട് വന്ന് കൊഞ്ചിക്കുഴയാൻ. ഇതിന്റെ പേരാണ് ക്രിമികടി. ഇക്കാലത്ത് മനസ്സിലെങ്കിലും പ്രേമിക്കാത്ത മനുഷ്യരുണ്ടോ? ഒരാളുണ്ട്, ഞാൻ. ഞാൻ മനുഷ്യരുടെ കാര്യം പറഞ്ഞു. ഞാൻ ഇറങ്ങുക, എനിക്കൊരാളെ കാണാനുണ്ട്. Thank you.
ചേട്ടാ സമയം തൈ ഏ സമയം തൈ അഞ്ചര അഞ്ചര ചേച്ചി സമയം തൈ ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായല്ലേ അത് സാറില്ല എന്നാലും എന്നെ സഹായിക്കാൻ വന്നതിനെ കൊണ്ടല്ലേ സാറിന്റെ മാലയം പോയത് കുഴപ്പമില്ല എത്ര പവൻ ഉണ്ടായിരുന്നു മൂന്നര പവൻ ഈശ്വര ഇയാളുടെയോ അത് ഒരു ഗ്രാം തങ്കത്തിൽ പോഞ്ഞ റോൾഡ് ഗോൾഡ് ആയിരുന്നു ഒരു ഗ്രാം തങ്കത്തിന് വേണ്ടിട്ടാണോ ഇത്രയും മൊച്ച വെച്ചത് അത് പിന്നെ പെട്ടെന്നുണ്ടായ ഒരു ഷോക്കില് അറിയാണ്ട് വിളിച്ചു പോയതാ എന്താ പേര് മീര എന്ത് ചെയ്യുന്നു സരസ്വതി മ്യൂസിക്കൽസില് ടൗണിലെ വർക്ക് ചെയ്യുന്നു എന്റെ പേര് അനന്തകൃഷ്ണൻ ഞാൻ ദേവഗിരി കോളേജിലെ പ്രൊഫസറാണ് മീരയുടെ ഫാമിലിയൊക്കെ ഫാമിലി എന്ന് പറയാൻ ഞാനും എന്റെ കുഞ്ഞും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് മരിച്ചു ഒന്നര വർഷം ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഒരുമിച്ച് സാറിന്റെ ഫാമിലി എല്ലാം എന്താ സാറിന്റെ വീടും കുടുംബമൊക്കെ വീടുണ്ട് മീര ഉദ്ദേശിച്ച രീതിയിലുള്ള ഫാമിലി ഒന്നും എനിക്കില്ല ഐ ആം നോട്ട് മാരീഡ് എന്താ വല്ല ചൊവ്വാദോഷമല്ലോ അങ്ങനൊന്നുമല്ല എന്റെ സങ്കല്പത്തിലുള്ള ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല നോക്കിക്കൊണ്ടിരിക്കേ ശരി എന്നാ എത്രയും വേഗം സാറിന് അങ്ങനെ ഒരാളെ കിട്ടട്ടെ താങ്ക് യു ശരി എന്നാല് കാണാട്ടോ